ചെക്കിലേക്ക് കടന്നിരിക്കുകയാണ്. റോഡ് മാറി, റോഡ് മാറി, റോഡ് ഈ ഒരു പെണ്ണ് മരിക്കാൻ ഇടയായതും ഈ ഇവർക്ക് ഉണ്ടായ ഈ കുട്ടി, ക്ലൗൺ ആയിട്ടുള്ള ഈ കുട്ടി, അവനെ ഇതേപോലെ മരിച്ചതൊക്കെ ഈ ഒരു ഇതില് കാര്യങ്ങൾ ഇവർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലിപ്പോ രണ്ട് കാര്യങ്ങൾ ഇൻക്രീസ് ആയിട്ടുള്ളൂ. ഇനി അടുത്തൊരാളും കൂടി വരാണ്ട് റോഡില് മൊത്തം നല്ല രീതിക്ക് ഫോഗ് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, അത് സത്യം. പക്ഷെ ബാക്കി ലൈറ്റിന്റെ ബീം മാത്രമേ കാണുന്നുള്ളൂ. ചെക്കിലെ ബേണൂലാണുള്ളത്. ഒന്നും പറയല്ല, സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്, വെൽ ഡൺ മിസ്റ്റർ മിർഷാദ്. അല്ല, അത് ചെറിയൊരു നമ്മള് ബെർണോ സിറ്റിയിലേക്ക് കടന്നുകൊണ്ടിരിക്കാണ്. സത്യം പറഞ്ഞാൽ നമ്മള് എന്താ ബെർണോയുടെ ഒരു ഔട്ടറുള്ള ആൾട്ട് ചെയ്തതിന് ശേഷം സിറ്റിയിലേക്ക്. അതും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. നമ്മളിപ്പോ മിർഷാദിന്റെ ഫ്രണ്ടിന്റെ റൂമിലേക്ക് വന്നേ, ഒന്ന് ഫ്രഷ് ആവണം. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി. ഞങ്ങളിവിടെ റൂം ഡ്രസ് മാറാൻ കരുതാണ്. ഇതാ ഇവിടെ ഒരാളെ കല്യാണം അടുത്താഴ്ച, കല്യാണത്തിന് ഒരുങ്ങുന്ന പേരാണ് ഒരുങ്ങുന്നത്. റെഡ് നല്ല സുക്കൂർ സുന്ദരനാണ്. ഇങ്ങനെ നമ്മളെ മൂന്നാമത്തെ ദിവസമായിരിക്കുന്നു. ഇപ്പൊ നമ്മള് ചെക്കിലെ ബ്രൂണോ അല്ലേ, ബെർണോ, ബെർണോ നമ്മളെ ഹോസ്റ്റ് തൗഫീഖാണ് നമ്മളെ ഹോസ്റ്റ് ചെയ്തത്. ഇനി നമ്മള് പ്രാഗിലെ സിറ്റിയാണോ പോവാ. രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മൾ കുളിച്ച തിരങ്ങിട്ടിന്ന് രണ്ടാമത്തെ ദിവസം, രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ കുളി പാസ്സാക്കിയത്. ഇനി അടുത്ത ഒരു ലൊക്കേഷൻ നമ്മൾ പ്രാഗ് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രിയിൽ ഒരാളെ പിക്കാണ്ട് പിക്കിയതിന് ശേഷം നമുക്ക് ഓസ്ട്രിയ ഹാൾസാറ്റിലേക്ക് വേണം. രാത്രി ഒരു രണ്ടു മണിയാകുമ്പോഴത്തേക്ക് അവിടെ ക്യാമ്പ് ചെയ്യാനാണ് പ്ലാൻ. എന്റെ ആ ഞാൻ ഉണക്കാട്ടോ. എന്റെ ലൈഫ് എക്സ്പീരിയൻസില് കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്കും വേണ്ടി ഷെയർ ചെയ്ത് തരാം. സഹലെ നീ കേക്കണം, നീ 150 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചത് പറഞ്ഞ അയാള് നിന്നെ രാവിലെ പച്ചത്തിന് വിളിച്ചു കേട്ടു. കേട്ടവരെല്ലാം കൈ വെക്കുന്നുണ്ട്. പിന്നെ കുറാൻ ഇതിനു പോയല്ലോ.
നമ്മളിപ്പോ പ്രാഗിലേക്ക് പോകൊണ്ടിരിക്കുകയാണ്. ഇനി ജസ്റ്റ് അബൌട്ട് ലൈക്ക് 50 kilometers and we will be reaching very soon. 30 kilometers. കട്ടിയാ എന്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഇന്ത്യൻ റെസ്റ്റോറന്റ് ദിസ് ഇസ് ദ വൺ. നാല് ലാമ്പ്, ഇനി മൂന്ന് ചിക്കനോട് വരാണ്ട്. ചെറുതി എടേ ചിക്കൻ ഒന്ന് ലാമ്പാണ്. അപ്പൊ നല്ല നല്ല വെന്ത സാധനം, നല്ല വേത് വേവായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇവിടെ ഞാൻ ബിസിയാ. ആറുമണി ഏറ്റവും നല്ല റെസ്റ്റോറൻ്റ് ആണിത്. ലാമ്പ് ഹലാലാണ് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഹലാൽ മാറ്റർ ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്നാൽ ഹലാൽ ബിരിയാണി കഴിക്കാൻ സാധിക്കും. ഹലാൽ ആവശ്യമില്ലാത്തത് ഇങ്ങനെയുള്ള ബലാലുകൾക്ക് എന്തും കഴിക്കാൻ പറ്റും. ഓക്കെ, ഓൾ ഗുഡ്, താങ്ക് യു. ഒരുപാട് പാർക്കിംഗ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു അത്ഭുതമായിട്ട് തോന്നിയ ഇതാണ്. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിങ്ങിൽ ഒരു പാർക്കിംഗ് ഉണ്ട്, ഈ ബിൽഡിങ്ങിൽ ഒരു പാർക്കിംഗ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ പാർക്കിംഗ് ഉണ്ട്. ആ റൈറ്റ് വണ്ടി വരുന്നുണ്ടോ? അതിനകത്ത് ഇവിടെയാണ് ശരിക്കും ഞങ്ങൾ വണ്ടി ഇട്ടത്, മറന്നു പോയി. ഇത് രണ്ടും തമ്മിലൊരു ടണലുണ്ട് കണക്ഷൻ. ഇത് വഴി ഞങ്ങൾ കടങ്ങി അപ്പുറത്തെ മോളിൽ പോയി. ഇവിടെയാണ് ഫുഡ് കഴിച്ചത്, രണ്ട് അമ്മമാരെ കണ്ടിട്ടുണ്ട്. അപ്പുറത്തെ നാളെ നടന്നു നടന്ന് വരുവാണ്. അത് കണ്ട് കളഞ്ഞല്ല, മൂന്നാമത്തെ ഗ്രൂപ്പിനെ കിട്ടി. ഞങ്ങൾ ആദ്യത്തെ, വി ആർ ദ ഫസ്റ്റ്.